നമസ്കാരം. ശ്രീലങ്കയിലെ സാമ്പത്തിക മാന്ദ്യവും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതവും സകല പരിമിതിയും കടന്നിരിക്കുകയാണ്. ഭക്ഷ്യക്ഷാമവും മരുന്നുക്ഷാമവും കൊണ്ട് ജനങ്ങൾ മരിച്ചു വീഴുന്നു. പെട്രോൾ പമ്പുകളിൽ പെട്രോൾ കിട്ടാനില്ല. ചോദ്യ പേപ്പർ അച്ചടിക്കാനുള്ള പേപ്പറുകൾ ഇല്ലാത്തതിനാൽ പരീക്ഷ പോലും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പാചകവാതക വില കുത്തനെ കൂടിയതിനാൽ മണ്ണെണ്ണയിലേക്ക് തിരിഞ്ഞ ജനത്തിന് അതും കിട്ടാനില്ല. ശ്രീലങ്കൻ പ്രസിഡന്റായ മഹീന്ദ്ര രാജപക്ഷെയുടെയും സഹോദരന്റെയും തലതിരിഞ്ഞ വികസന നയത്തിന്റെ ഭാഗമായി കടം വാങ്ങി നടത്തിയ മെഗാ പ്രോജക്റ്റുകളാണ് ശ്രീലങ്കയെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ദുബായിലെയും സിംഗപ്പൂരിലെയും പോലെ ശ്രീലങ്കയിൽ നിർമ്മിച്ച മെഗാ പോർട്ടുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ ഉണ്ടാക്കിയ കടങ്ങൾ വീട്ടണമെങ്കിൽ ചൈനയ്ക്ക് രാജ്യം എഴുതി കൊടുക്കേണ്ട ഗതികേടിലാണവർ. ശ്രീലങ്ക അകപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ വിദേശ നാണ്യ ശേഖരം കുറഞ്ഞതിനാൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിക്ഷേപം ആകർഷിക്കാനായി ശ്രീലങ്കൻ രൂപയെ ഡിവാല്യൂ ചെയ്തെങ്കിലും പ്രതീക്ഷിച്ച പോലെ നിക്ഷേപം എത്തിയിട്ടില്ലാത്തതിനാൽ ഉടനെ അടുത്ത ഡിവാല്യുവേഷനും ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. കറൻസി ഡിവാല്യുവേഷൻ കൊണ്ട് ഉണ്ടാകുന്ന വിലക്കയറ്റം താങ്ങാനുള്ള ശേഷിയില്ലാത്ത ശ്രീലങ്കയിലെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. കേരളത്തിലെ പോലെയുള്ള ഭൂപ്രകൃതിയും കാർഷിക വ്യവസ്ഥിതിയുമുള്ള ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി അവിടെയുള്ള ജനങ്ങളെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെയും ബാധിക്കാൻ പോകുന്ന വിഷയമാണ്. ശ്രീലങ്കൻ കറൻസി ഡിവാല്യൂ ചെയ്തതിനാൽ കുരുമുളക്, ഏലം, കാപ്പി, തേയില പോലുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്കാൾ വിലക്കുറവിൽ ശ്രീലങ്കയിൽ നിന്ന് ലഭ്യമാകും. കേരളത്തിലേക്കാൾ ചിലവ് കുറഞ്ഞ മെച്ചമായ സൗകര്യങ്ങളുള്ള ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യാനായിരിക്കും ടൂറിസ്റ്റുകളും താല്പര്യപ്പെടുന്നത്. 3 ലക്ഷം കോടി കടബാധ്യത ഉള്ള കേരള സർക്കാർ 1 ലക്ഷം കോടിക്ക് മുകളിൽ വീണ്ടും ബാധ്യത വരുത്തി നിർമ്മിക്കാൻ പോകുന്ന കേരയിൽ എന്ന വെള്ളാന പദ്ധതിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടത് ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവരുടെ മാത്രം ആവശ്യമല്ല, വരും തലമുറയ്ക്കും കേരളത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ മുന്നിൽ വലിയ ഒരു ഉദാഹരണമായി ഇന്നിപ്പോൾ ശ്രീലങ്ക നിൽപ്പുണ്ട്. ഓർമ്മ വേണം, കടമെടുത്ത് വലിയ മെഗാ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ നോക്കി കടക്കാരായവരാണവർ. അവരെ അക്ഷരാർത്ഥത്തിൽ ചതിച്ചത് ചൈനയുമാണ്. ഇതേ വിധി തന്നെയാണ് പാകിസ്ഥാനെയും കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നേപ്പാളിനെയും ഒരേ സമയം തന്നെ ചതിച്ചവരാണ് ചൈന. കേരളം ഇപ്പോൾ അതിൻ്റെ, അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ അഭിമാന പ്രോജക്റ്റായിട്ട് അവതരിപ്പിക്കുന്ന കേരളിന് വേണ്ടി ചൈനയിൽ നിന്നായിരിക്കില്ല ഒരുപക്ഷെ കടമെടുക്കുന്നത്. പക്ഷേ കടം കൊടുക്കുന്നവർ കേരളത്തിനെ നന്നാക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കില്ലല്ലോ, അവർക്ക് മുതലും പലിശയും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ. അപ്പോൾ ആരാണ് ആ ബാധ്യത ഏൽക്കേണ്ടത് എന്ന ബോധ്യം എല്ലാവർക്കും വേണം. ഇന്നത്തെ ശ്രീലങ്കയുടെ സ്ഥിതി നാളെ കേരളത്തിനുണ്ടാവാതിരിക്കാൻ തീർച്ചയായിട്ടും ഇത്തരം ഒരു വലിയ പ്രോജക്റ്റിന് അനുമതി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അനുവദിക്കാതിരിക്കുക തന്നെ വേണം. ഇനി അഥവാ അത് ചെയ്യണമെങ്കിൽ അത് എപ്പോൾ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ കേരളം നിലയുറപ്പിക്കുന്നോ അന്നത് ആകാവുന്നതാണ്. കടം മേടിച്ച് ഈ ദൂർത്ത് ചെയ്യണോ എന്നത് മാത്രമാണ് ഇവിടെ മുൻപിലുള്ള കാതലായിട്ടുള്ള വിഷയം. വെബ് ഡെസ്ക്, തത്വമൈനോസ്.